പ്രഥമ കേരള ഒളിമ്പിക് ഗെയിംസിന് മുന്നോടിയായുള്ള തിരുവനന്തപുരം ജില്ലാ ഒളിമ്പിക് ഗെയിംസിന് ജനുവരി 3 മുതൽ ആരംഭം. ജില്ലാ മത്സരങ്ങളുടെ ഉദ്ഘാടനം ജനുവരി 3 ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി ആർ അനിൽ നിർവഹിക്കും. ആറ്റിങ്ങൽ പോളിടെക്നിക് ഗ്രൗണ്ടിൽ നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ ആറ്റിങ്ങൽ MLA OS അംബിക, സിനിമാ താരം പ്രിയങ്ക നായർ, സംസ്ഥാന ഒളിമ്പിക് അസോസിയേഷൻ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുക്കും. ജനുവരി 9 തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിൽ വെച്ച് നടക്കുന്ന സമാപന സമ്മേളനം വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. അത്ലറ്റിക്സ്, അക്വാറ്റിക്സ്, ആർച്ചറി, ബാസ്കറ്റ്ബോൾ, ബോക്സിംഗ്, സൈക്ലിംഗ്, ഫുട്ബോൾ തുടങ്ങി 23 ഇനങ്ങളിലാണ് തിരുവനന്തപുരത്ത് മത്സരങ്ങൾ നടക്കുന്നത്. കേരളത്തിൽ ആദ്യമായി ഒളിമ്പിക്സ് ഗെയിംസ് നടത്തുവാനായിട്ട് തീരുമാനിക്കുകയുണ്ടായി. അതിന്റെ ഭാഗമായിട്ട് ജില്ലയിൽ ജില്ലാ ഒളിമ്പിക്സ് നടത്തുന്നതായിട്ട് ബന്ധപ്പെട്ടാണ് ഇന്ന് ഈ പ്രസ് മീറ്റിംഗ് വിളിച്ചിരിക്കുന്നത്. ശ്രീപാദ സ്റ്റേഡിയത്താണ് ഈ തിരുവനന്തപുരം ജില്ലാ ഒളിമ്പിക്സിൻ്റെ ഇനാഗുറേഷൻ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. വിവിധ വെനുവലുകളാണ് നമ്മൾ നടത്തുന്നത്. ശ്രീപാദം ഇൻഡോർ സ്റ്റേഡിയത്താണ് കബഡി, കരാട്ടെ, തൈക്കോണ്ട, ഉഷു എന്നീ ഇനങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ജിമ്മിജോറി ഇൻഡോർ സ്റ്റേഡിയത്തിൽ ബാഡ്മിൻ്റൺ നടക്കുന്നുണ്ട്. ടെന്നീസ് തിരുവനന്തപുരം ടെന്നീസ് ക്ലബ്ബിൽ വെച്ചിട്ടാണ്. വോളിബോൾ ജാസ് ഇൻഡോർ സ്റ്റേഡിയം പള്ളിക്കൽ. റെസ്ലിംഗ് സെൻട്രൽ സ്റ്റേഡിയം തിരുവനന്തപുരം. റബ്ബി ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം. ഹോക്കി പൂജപ്പുര ഗ്രൗണ്ട്. ബാസ്കറ്റ്ബോൾ സെൻറ് ജോസഫ് സ്കൂൾ ഗ്രൗണ്ട് തിരുവനന്തപുരം. ഫുട്ബോൾ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം. ബോക്സിംഗ് ശ്രീപാദ സ്റ്റേഡിയം. സൈക്ലിംഗ് കോവളം. ഹാൻഡ്ബോൾ സെൻട്രൽ സ്റ്റേഡിയം. റെസ്ലിംഗ് സെൻട്രൽ സ്റ്റേഡിയം. ജൂഡോ സെൻട്രൽ സ്റ്റേഡിയം. കബഡി നെടുമങ്ങാട്. കോക്കോ SNHS ഗവൺമെൻറ് അത്ലറ്റിക്സ് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയം. അക്വാറ്റിക് നന്ദിയോട് സ്വിമ്മിംഗ് പൂൾ. നെറ്റ്ബോൾ സെൻറ് ജോസഫ്. വെയ്റ്റ് ലിഫ്റ്റിംഗ് സെൻട്രൽ സ്റ്റേഡിയം എന്നീ സ്ഥലങ്ങളിൽ വെച്ചിട്ടാണ് ഈ ടൂർണമെൻറ്റുകൾ നടത്തുന്നത്. ഇത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് കേരള ഒളിമ്പിക് അസോസിയേഷൻ സംഘടിപ്പിക്കുന്നതും അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ജില്ലകളിലും ജില്ലാ ഒളിമ്പിക്സ് ഗെയിംസ് നടത്തുകയും അതിൽ നിന്നും സെലക്ട് ചെയ്ത് സംസ്ഥാന തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ ഒളിമ്പിക്സ് ഗെയിംസ് നടത്താനാണ് കേരള ഒളിമ്പിക് അസോസിയേഷൻ തീരുമാനിച്ചിരിക്കുന്നത്. ജില്ലാ ഒളിമ്പിക്സിൽ വിജയിക്കുന്നവർക്ക് ഫെബ്രുവരി 15 മുതൽ നടക്കുന്ന സംസ്ഥാന ഒളിമ്പിക് ഗെയിംസിൽ പങ്കെടുക്കാം. സംസ്ഥാനത്തെ കായിക താരങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന ഒളിമ്പിക് അസോസിയേഷൻ കേരള ഒളിമ്പിക് ഗെയിംസ് സംഘടിപ്പിക്കുന്നത്. ഇത് ഇന്ത്യയിൽ ആദ്യമായാണ് ഒരു സംസ്ഥാനം ഒളിമ്പിക്സ് സംഘടിപ്പിക്കുന്നത്. കോവിഡിന് ശേഷം ഈ എല്ലാ മേഖലകളും തളർന്നു കിടക്കുകയായിരുന്നു, കലാ കായിക മേഖലകളെല്ലാം. അപ്പോൾ ഈ കായിക മേഖലയെ പിന്നെ ഒന്ന് റിജുവിനേറ്റ് ചെയ്ത് റീപ്ലേസ് ചെയ്ത് പിന്നെ പഴയതിനേക്കാൾ പുതിയ പ്രൗഢിയോടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു വലിയ ഒരു പിന്നെ ഈവൻ്റ് വിഭാവനം ചെയ്തുകൊണ്ടത് കേരള ഒളിമ്പിക് അസോസിയേഷൻ. അത് ഒരുപക്ഷെ കേരളത്തിൻ്റെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിരിക്കും എല്ലാ ജില്ലകളിലും പിന്നെ ജില്ലാതല മത്സരങ്ങൾ നടത്തി അവിടുന്ന് ഏറ്റവും ബെസ്റ്റ് പ്ലെയേഴ്സിനെ എന്ന് വെച്ചാൽ അവിടെ നടത്തുന്ന ടൂർണമെൻറ്റുകൾ ചാമ്പ്യൻഷിപ്പുകളല്ല, അവിടുന്ന് അവിടെ മത്സരങ്ങൾ നടത്തുകയും അവിടെ നിന്ന് ബെസ്റ്റ് പ്ലെയേഴ്സിനെ സെലക്ട് ചെയ്തുകൊണ്ടുവന്ന് സ്റ്റേറ്റിൻ്റെ ഫെബ്രുവരിയിൽ സ്റ്റേറ്റിൽ നടക്കുന്ന 15 to 25 വരെ നടക്കുന്ന വലിയൊരു മെഗാ ഈവൻ്റായിട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ അത്ര വലിയൊരു സങ്കല്പം. അതിന് സമാന്തരമായിട്ട് പിന്നെ ഒളിമ്പിക് എക്സ്പോയും നടക്കും. ഇതാണ് സോറി സ്പോർട്സ് എക്സ്പോ. ഇതൊരു വലിയ കോൺസെപ്റ്റാണ്. ഇതിൻ്റെ ജില്ലാതല മത്സരങ്ങളാണ് നമുക്കിപ്പോൾ ഈ ഇവിടെ ജാനുവരി 3 തുടങ്ങുന്നത്. 3 to 9 വരെ ഇവിടെയും തിരുവനന്തപുരത്തിൻ്റെ പരിസര പ്രദേശങ്ങളിലും സിറ്റിക്കകത്തുമൊക്കെയുള്ള വിവിധ സ്റ്റേഡിയങ്ങളിലായിട്ട് 5000 പരം പിന്നെ കായിക താരങ്ങൾ പങ്കെടുക്കുന്ന മത്സരങ്ങളാണ് നടക്കുന്നത്. 24 ഗെയിംസാണ് നമ്മൾ ഉൾപ്പെടുത്തി. ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ ഇതിൽ നിന്നാണ് 5000 താരങ്ങൾ പങ്കെടുക്കുന്നത്.
അപ്പോൾ അതൊരു കേരളത്തിൻ്റെ ചരിത്രത്തിൽ വലിയൊരു ആവേശകരമായ ഒരു പിന്നെ ഈവൻ്റ് ആക്കി മാറ്റാൻ കഴിയും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. അതിനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ കൺക്ലൂഡിങ് സെറമണി 9-ാം തീയതി വി ജെ ടി ഹാളിൽ വെച്ചിട്ട് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി നിർവഹിക്കുന്നതാണ്. ഇവിടുത്തെ ഇനോഗ്രേഷൻ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞ് പിന്നെ 3-ാം തീയതി വൈകിട്ട് 4 മണിക്ക് നമ്മൾ ഇവിടെ 3 മുക്കിൽ നിന്ന് തുടങ്ങുന്ന ഒരു പ്രൊസഷനോട് കൂടിയിട്ട് എല്ലാ ഗെയിമിലെ താരങ്ങളെയും വെച്ചുകൊണ്ടുള്ളൊരു പ്രൊസഷനോട് കൂടിയിട്ടാണ് നമ്മൾ ഇവിടേക്ക് വരിക. പോളിടെക്നിക്കിൻ്റെ ഗ്രൗണ്ടിൽ ഭക്ഷ്യമേളയും പിന്നെ ഫ്ലവർ ഷോ ഉൾപ്പെടെയുള്ള പിന്നെ കലാപരിപാടികൾ എല്ലാ പിന്നെ പബ്ലിക് അട്രാക്ഷൻ ഗ്യാദർ ചെയ്യുന്ന എല്ലാ ഇവൻറ്റുകളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ സ്പോർട്സ് എക്സ്പോ നടത്തുന്നത്. അതും ഇതിന് ഈ പറഞ്ഞ പോലെ വലിയ ഇവൻ്റ് ആയിരിക്കും. അപ്പം നാഷണൽ ലെവലിലുള്ള താരങ്ങൾ ഒക്കെ ആ സമയത്ത് കേരളത്തിലെത്തും. തിരുവനന്തപുരം ഒളിമ്പിക് അസോസിയേഷൻ്റെ പരഭാഗികൾ ഒക്കെ പിന്നെ ഭദ്രാജിയെ പോലുള്ള അഖിലേന്ത്യ പ്രസിഡന്റ് അടക്കമുള്ള ഒളിമ്പിക് അസോസിയേഷൻ്റെ എല്ലാവരും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതൊരു വലിയൊരു സ്പോർട്സ് മാമാങ്കമായി മാറാനാണ് പോകുന്നത്. ഇത് ഈ കോവിഡ് കാലം കുറച്ച് കാലം കൊണ്ട് ഈ സ്പോർട്സ് ഒന്നും നടക്കാതെ മാറിയിരിക്കുന്ന സമയത്താണ് ഇതൊരു തുടക്കമാവുകയാണ്. കാരണം ഇപ്പം ഈ ഒരു ഇവൻറ്റോടെ എല്ലാ കായിക രംഗവും പിന്നെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. പ്രാക്ടീസ് തുടങ്ങിയിട്ടുണ്ട്, ജില്ലാതലത്തിലുള്ള പ്രാക്ടീസ് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനം ഒട്ടായ തന്നെ സ്പോർട്സിൻ്റെ ഒരു ചലനം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒളിമ്പിക്സ് നടത്താൻ പോകുന്നത്. മത്സരങ്ങൾ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് 4-ഉം 5-ഉം തീയതികളിലാണ്. അതിൽ പ്രധാനമായിട്ടും 5-ാം തീയതിയാണ് മത്സരങ്ങളെല്ലാം അതിൻ്റെ ഫൈനൽ റൗണ്ടുകളെല്ലാം നടക്കുക. ഇങ്ങനെ ഒരു ചരിത്രത്തിലാദ്യമായിട്ട് തന്നെ ഇങ്ങനെ ഒരു പരിപാടി ഒളിമ്പിക് അസോസിയേഷൻ സംഘടിപ്പിക്കുന്നത് കൊണ്ട് തന്നെ അതിന് പിന്തുണ നൽകിക്കൊണ്ട് നമ്മുടെ കരാട്ടെ മത്സരം ആറ്റിങ്ങിൽ അന്ന് ഒരു കരാട്ടെ താരങ്ങളുടെ റാലിയെല്ലാം ഉൾപ്പെടെ സംഘടിപ്പിച്ചുകൊണ്ട് വളരെ അന്തർദേശീയമായി മത്സരം സംഘടിപ്പിക്കുന്ന അതേ ഫോർമാറ്റിൽ വേദിയൊരുക്കി ശ്രീപാദം സ്റ്റേഡിയത്തിൽ വെച്ച് സംഘടിപ്പിക്കാനാണ് ഇപ്പോൾ കരാട്ടെ അസോസിയേഷൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു അസോസിയേഷൻ്റെ പ്രതിനിധികൾ എന്നുള്ള നിലയിൽ ഈ ഇത്തരത്തിലൊരു സംരംഭം നമുക്ക് വളരെ കായിക താരങ്ങൾക്ക് വളരെ വലിയ സാധ്യതയാണ് നൽകുന്നത്. നമ്മുടെ ജില്ലാ മത്സരം കഴിഞ്ഞിട്ട് സംസ്ഥാന മത്സരവും നടക്കുന്നത് തിരുവനന്തപുരത്ത് വെച്ച് തന്നെയാണ്. അത് ഈ മാർഷൽ ആർട്ട് ഇവൻറ്റുകൾ കരാട്ടെ, തൈക്കൊണ്ടോ, ജൂഡോ ഇത് മൂന്നും ഈ എക്സ്പോ നടക്കുന്ന കരകക്കുന്നിൽ ആ എക്സ്പോയുടെ മധ്യഭാഗത്തായിട്ട് അല്ലേ ആയിട്ടാണ് ഈ 3 ഇവൻറ്റുകളും നടക്കുന്നത് എന്നൊരു വലിയ അട്രാക്ഷനും നമ്മളെ സംബന്ധിച്ച് ഉണ്ട്. HP News, ആറ്റിങ്ങൽ.